പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544-886-228. ജില്ലാ വിദ്യാഭ്യാസ പരിപാടിയായ തദ്ദേശ സമ്മേളനത്തിന്റെ ഭാഗമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നായി 100 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. പള്ളം സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സിന്ധു ടീച്ചർ യോഗത്തിൽ സന്നിഹിതയായിരുന്നു. കുട്ടികളുടെ പാർലമെന്റിനെ സംബന്ധിച്ച് കോർഡിനേറ്ററായ അബ്ദുൾ റഷീദ് മാസ്റ്റർ വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് കുട്ടികളുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസം, കല, സാഹിത്യം, ആരോഗ്യം, ഗതാഗതം, കൃഷി തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് കുട്ടികൾ 7 ഗ്രൂപ്പുകളായി ചർച്ച ചെയ്തു. ചർച്ചയുടെ ക്രോഡീകരണം ഷിനു ഫർഹ, അമേയ, ഹനാ നസ്രിൻ, അനുകൃഷ്ണ, ദേവാഞ്ചന, അശ്വതി, ശ്രീനന്ദ എന്നീ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. അതിനൂതനമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും കുട്ടികളുടെ അവതരണത്തിലുണ്ടായി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് ചർച്ചയ്ക്ക് മറുപടി നൽകി. കുട്ടികൾ ഉന്നയിച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും വേണ്ട വിധം പരിഗണിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പജ, വാർഡ് മെമ്പർമാരായ രാജൻ, നസീറ സന്ധ്യ, സുബിമോൾ, PTA പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത, വിദ്യാർത്ഥിനി അശ്വിനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനാധിപത്യം എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ജനാധിപത്യം എന്ന് കുട്ടികൾക്ക് ഒരു അവബോധമുണ്ടായിട്ടുണ്ട്. ഒരു നാടിൻ്റെ വികസനത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു അവബോധമുണ്ട്. തുടങ്ങിയ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടി തദ്ദേശ സമേതം എന്ന ഒരു വാർഡ് പാർലമെൻറ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരു ഗ്രാമസഭ നടത്തുന്നത് പോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ നടത്തണം. ഗ്രാമസഭ ഇതിന് മുന്നേ പങ്കെടുത്തിട്ടുണ്ടാവും, ആരും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ദേശമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട്, തലശ്ശേരിയിലുണ്ട് അല്ലേ? പിന്നെ ഏത് സ്കൂളിലെ? പുതുശ്ശേരി സ്കൂളിലെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ ഒരു 10 മുമ്പ് ദേശമംഗലം സ്കൂളിൽ ഉണ്ടായിരുന്നതുപോലെയല്ല ഇപ്പോഴുള്ളത്. പഴയ കെട്ടിടങ്ങളൊക്കെ മാറ്റി ഒക്കെ പുതിയ കെട്ടിടങ്ങളായി. നമ്മുടെ ദേശമംഗലം സ്കൂളല്ല, എല്ലാ സ്കൂളുകളും മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ടുണ്ട്. PCB ന്യൂസ്, ദേശമംഗലം.